എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സലീഫ് എന്നാണ്. ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 2.5 വർഷം കഴിഞ്ഞു. എന്റെ കുടുംബത്തില് ഞാൻ ഒന്നല്ലാത്ത ഒരാളായി. ഒരു വിലയില്ലായിരുന്നു, കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരും എടുക്കാനില്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാരും ഇടയിലും ഒരു നിലയും വരും സ്റ്റാൻഡേർഡ് ഉണ്ടാക്കണം. പിന്നെ എന്റെ വൈഫ്, അതായത് ഓള് കല്യാണം കഴിഞ്ഞ സമയത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരു 10-18 വർഷം ഞങ്ങള് വാടക ആയിരുന്നു. ഞങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ ടൈമിലായിരുന്നു ഞാൻ ഈ പെയിന്റിങ്ങിന്റെ പണി, കരാറും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം 5.5 ലക്ഷം രൂപയൊക്കെ ഞങ്ങളെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ കരാറും കാര്യം എടുക്കുന്നിടയിലാണ് ഞാൻ വികലുണ്ടായിരുന്നു. അങ്ങനെയാണ് കയ്യും മുറിഞ്ഞ്, രണ്ട് കയ്യും മുറിഞ്ഞ് വീട്ടിൽ കിടപ്പിലായി. ആ ടൈമിൽ ലോണും കാര്യമൊക്കെ അടക്കാനൊക്കെ ബുദ്ധിമുട്ടായി. അതിൻ്റെ ഇടയിലാണ് കൊറോണ വന്നത്. ആ സമയത്താണ് ആകെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്താണ് നമ്മളെ സേതുപ്പോ സാറ് ഈ പ്ലാനായിട്ട് വരുന്നത്. അപ്പോ ആള് ഒരുപാട് ഞാൻ കളിയാക്കിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ദിവസം വാട്സപ്പിലും ഇതിലൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നെങ്കിൽ അപ്പോഴൊന്നും ഞാനിത് കേൾക്കാനും ഇതിനും തയ്യാറായി. കാരണം നമ്മളൊരു നെറ്റ്വർക്ക് മുന്നേ ചെയ്തുകൊണ്ട് അപ്പോഴും അതിന് ഇതിന് സെലിബായി പറഞ്ഞോട് ഒരു കാര്യമുണ്ട്, അതായത് ലക്ഷങ്ങൾ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. കാരണം ആദ്യം ചെയ്ത നെറ്റ്വർക്കിൽ തന്നെ നമ്മളോട് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സെലിബായിനോട് പറഞ്ഞത്, എനിക്കൊരു 1,000 രൂപ കിട്ടിയാൽ മതി, എന്റെ കുടുംബം പുഷ്പം പോലെ ജീവിച്ചു പോകുന്ന പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. എന്നിപ്പോ ഞാൻ വാങ്ങണ വരുമാനത്തിന് ഇത് എന്നെ കൊണ്ടുവന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ സേതുപ്രസാദ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ തന്നെ പഠിച്ചിട്ടുണ്ട്. അതായത് ഞാന് ഇതില് റിസ്ക് എടുത്ത് കൊണ്ടുവന്ന ഒരു വ്യക്തി മാത്രമാണ്. അതെനിക്ക് അവിടെ പേരെടുത്ത് പറയണത്. അപ്പൊ റഫീഖ് സാർ, 3 മാസം ആളെ ഞാന് ഫോളോ അപ്പ് ചെയ്ത് എന്റെ ശല്യം സഹിക്കാൻ കഴിയാറ്റ ആള് ഫോട്ടോക്കി. പിന്നെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. 2-3 വട്ടമൊക്കെ ഫോൺ എടുക്കാതായി. ലാസ്റ്റ് ഞാൻ വെറുപ്പിക്കാൻ തോന്നിയപ്പോ മുമ്പ് എന്താക്കി ഇങ്ങോട്ട് വിളിച്ചു. ഇങ്ങോട്ട് വിളിച്ച് എന്നോട് ചോദിച്ചാടാ, ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണ്ടോ, നമുക്ക് അതിന്റെ പ്ലാനും കാര്യം കേട്ടാൽ തരക്കടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സൂം ഇട്ടിരുന്ന് അങ്ങനെ പ്ലാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ സെലിബസാറാണ് പറഞ്ഞെടുത്തത്. അങ്ങനെ ആളെ ഒരു 16 രൂപ ഗൂഗിൾ പേക്ക് വിട്ടെന്ന് ഒരൈഡിയ എടുത്ത്. അങ്ങനെ ഞാൻ ചോദിച്ച് വീട്ടിക്ക് വരട്ടെ, ഞങ്ങള് വീട്ടിക്ക് വരട്ടെ വെച്ച് അങ്ങനെ സെലിബസാറും ഞാനും വീട്ടിക്ക് വരണ്ടെന്നാ പറഞ്ഞു ആദ്യം. പിന്നെ ഞങ്ങള് പോയി, അങ്ങനെ പോയി. അങ്ങനെ കലീഫ് സാറ് ജയേഷ് ഇവരൊന്നും കലീഫ് സാറാണ് കേൾക്കുന്ന ടൈമാണ് ആ ടൈമിലാണ് ഞങ്ങൾ പോയി കാണുന്നത് ഇവരെ. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഒന്നുമില്ല, വെറും 0. അവിടുന്നാണ് ഇവരൊക്കെ ഞങ്ങൾ കാണാൻ പോണേ. അന്ന് ഞാനിട്ടൊരു ഫാൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാല് ഒരു നെരച്ചൊരു ഫാൻറ്റ് സെറ്റ്, 6 മാസം അതെന്നായിരുന്നു. പല വീട്ടിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങ് ഡ്രസ്സൊന്നും വേറെ ചെയ്യാന്ന്. പക്ഷെ എനിക്ക് അന്നും എന്താ അറിയോ സങ്കടം മാത്രമല്ലേ, കാരണം എന്നാല് ഒന്നുമില്ല, ഒരു ഉറപ്പില്ലാത്തവരും എന്റെ വൈഫാണ് 800 രൂപ കടം വാങ്ങിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഭക്ഷണത്തിൽ തയ്യാറ്റി അടിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഒരു 16 രൂപ കടം ചോദിച്ചപ്പോ ഓള് പറഞ്ഞ് ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തായിരുന്നാണ് എന്റെ പുറത്ത് തല്ലുപൊളിക്കരുത്. 5.5 ലക്ഷം രൂപ വേറെ കടം കിട്ടി. ആ ലോണിന്റെ കൂട്ടിലാണ് വീണ്ടും വയനാട് എടുക്കണേ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഇതോടുകൂടി നമ്മള് രക്ഷപ്പെടും, ആ രക്ഷപ്പെടാനാണ് ഞങ്ങൾ ആ 10,000 വാങ്ങണേ. ആ 10,000 ഞാൻ 3.5 മാസം കൊണ്ടും ആ ഈ 5.5 ലക്ഷം രൂപയും ഈ 10,000 3.5 മാസം കൊണ്ടും ഞാനത് തീർച്ചയായിട്ടു. എന്റെ കൂടെ ലെഫ്റ്റും റൈറ്റും വന്ന തന്നെ 10 ലക്ഷം രൂപയുടെ ഐഡിയ ആണ്. കാരണം തന്നെ റഫീഖ് സാറ് വന്ന് അവിടുന്ന് ജാഫർ സാറ് ഖലീഫ് സാറ് ഇവരൊക്കെ വന്ന് ഇതിലൂടെ സിയാവൊക്കെ 10 ലക്ഷം രൂപയായി. പിന്നെ അവിടുന്ന് അവിടെ ഈശ്വരി മന്ത്രി 3 കോടി ചെയ്ത ആള് തന്നെയല്ലോ, ആള് 10 ലക്ഷം ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത തുടക്കാണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സീലിംഗ് നിന്നിട്ടില്ല. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മള് വരുമാനമാണ് ആഗ്രഹിക്കുന്നത്, നമ്മളെ വൈഫും കുട്ടികളും നമ്മളെ ഫാമിലി നന്നാവണം. ഈ ഒരു ബിസിനസ് കയ്യിൽ കിട്ടിയിട്ട് ആദ്യം എനിക്ക് പറയാനുള്ള എന്താണ്, നമ്മളെ ഫാമിലി എന്നൊക്കെ പറയുമ്പോ നെഗറ്റീവുകൾ മാത്രം, കുടുംബക്കാരൊക്കെ നെഗറ്റീവ് പറയും, പക്ഷെ പിന്നീട് നമ്മൾ എന്തൊക്കെ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ കാറ് വാങ്ങിയ സമയത്ത് എന്റെ അയലക്കാര് പറഞ്ഞു ഇവിടെ വെച്ചാൽ കുട്ടികൾ വരടും, അതെന്തുകൊണ്ടാണ് വെക്കാതെക്കാൻ വേണ്ടിട്ടാണ് ആ പറഞ്ഞത്. അപ്പോ ഇനി ഓനെങ്ങനെ വണ്ടി കൊണ്ടടക്കണം നമ്മൾ കാണണം. 40 ലക്ഷം രൂപയ്ക്ക് 15 സെന്റ് സ്ഥലവും ഒരു വീടും വന്നു. ഇങ്ങനെ കാണിച്ചു കൊടുക്ക, നമ്മളെ കളിയാക്കിയാലും മുന്നിലെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്ക. ആ ഒരു പണി നമ്മളെടുക്കാൻ എല്ലാവരും തയ്യാറായാലും ഈ ബിസിനസ്സിൽ 100% വിജയിക്കുന്നുള്ള ഒരു സംശയം വേണ്ടാറുണ്ട്. ഇപ്പൊ സെയ്ദ് പ്രസാദ്
ഞാന് പഠിക്കാൻ വേണ്ടിട്ട് ഇവനെ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, പ്രേം കൊടുക്കാനും അറിയില്ല. എന്നാണ് മാറ്റി നിർത്തി. മാറ്റി നിർത്തുന്നത് സംഭവിച്ചു, ഞാൻ വിജയിച്ചു. ഇല്ലെങ്കിലോ വിജയിക്കോ? ഒരാളെ മുന്നിലും നമ്മൾ അന്നും സീറായിക്കാം. ഇന്നിപ്പോ ആരായി? സ്റ്റാറായി. ഇന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുണ്ടോ? എവിടെയൊക്കെ അറിയോ? എല്ലാ രാജ്യത്തും അറിയും, അറിയില്ലേ? മറ്റേ പെയിന്റ് പാട്ടായിട്ട് പോവാണെങ്കിലോ ഉയ്യാമ്പറമ്പിൽ മാത്രമേ അറിയുള്ളൂ അല്ലേ. ഇങ്ങനെ നമ്മൾ മാറണം. അങ്ങനെ മാറിയാല് ഒരുപാട് ആൾക്കാർ നമ്മളിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പൊ എന്റെ അനിയനൊക്കെ കൂടെ കൂടുതൽ ഓന്റെ ഫാമിലിയിൽ എല്ലാരും കൂടില്ല, വൈഫിന്റെ കുടുംബക്കാർ കൂടില്ല, ഫ്രണ്ട്സുകൾ കൂടില്ല. ഇന്ന് പോകണക്ക് നല്ല പേരുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലേ? ഇതുപോലെ നമ്മളെല്ലാരും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കും. അപ്പൊ എല്ലാവർക്കും നല്ല ഭാവി, നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ.